ചാണ്ടി ഉമ്മൻ അവസാനവട്ട പ്രചാരണ പരിപാടികളുടെ ഭാഗമാവുകയാണ്. എസ് ശ്രീകാന്ത് നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീകാന്ത് തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് യു ഡി എഫ് സ്ഥാനാർത്ഥിയുള്ളത്. ഇപ്പോൾ വാഗത്താനത്ത് നിന്ന് കാണാൻ കഴിയുന്ന കാഴ്ചകൾ എന്താണ് ശ്രീകാന്ത്? എൽഡിഎഫിന്റെ വെടിക്കെട്ട്, സാമ്പിൾ വെടിക്കെട്ട് കഴിഞ്ഞ് ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് പൂരം വെടിക്കെട്ടാണ്. യു ഡി എഫിന്റെ വക ഇപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് യു ഡി എഫ് സ്ഥാനാർത്ഥി ചാണ്ടി ഉമ്മനെ ചുമലിലേറ്റി വാഗത്താനം ടൗണിലൂടെ ഈ കവലയിലൂടെ യു ഡി എഫ് നടത്തുന്ന പ്രകടനമാണ്. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ നേതൃത്വത്തിലാണ് ഈ പ്രകടനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. മഴയത്തും ഈ പെരുമഴയത്തും ചാണ്ടി ഉമ്മൻ പ്രവർത്തകർക്കൊപ്പം ഓരോ വീട് കയറി ഇറങ്ങി, ഓരോ കടകൾ കയറി ഇറങ്ങി വോട്ട് തേടുന്ന തിരക്കിലായിരുന്നു. അതിനിടയിലാണ് ഇപ്പോൾ പ്രവർത്തകർ അദ്ദേഹത്തെ ഈ ടൗണിലൂടെ ഈ കവലയിലൂടെ ടോളിലെടുത്തുകൊണ്ട് മുദ്രാവാക്യം മുദ്രാവാക്യങ്ങളുമായി നീങ്ങുന്നത്. നേരത്തെ കണ്ടത് സാമ്പിളെങ്കിൽ ഇപ്പോൾ കണ്ടത് ശരിക്കും വെടിക്കെട്ട, പൂര വെടിക്കെട്ടെന്ന് പറയാം. ഇവിടെ കോൺഗ്രസ് പ്രവർത്തകർ തടിച്ചുകൂടി നിൽപ്പുണ്ട്. അല്പസമയത്തിനകം അവരുടെ റാലി ഇവിടെ നിന്നും ആരംഭിക്കും. വാഗത്താനത്ത് നിന്നും സ്ഥാനാർത്ഥിക്കൊപ്പം അവർ നീങ്ങും. സ്ഥാനാർത്ഥി പക്ഷേ പാപ്പാടിയിലേക്ക് ഇല്ല എന്നുള്ളതാണ് പറയുന്നത്. പക്ഷേ പ്രവർത്തകർക്ക് ആവേശം പകർന്ന് അദ്ദേഹം ഓരോ മുക്കിലും മൂലയിലും എത്തുന്നുണ്ട്. അവർക്കിടയിലേക്ക് സ്ഥാനാർത്ഥി വന്നതിന്റെ ആഹ്ലാദം നമുക്കിവിടെ കാണാൻ സാധിക്കും. നേരത്തെ ഈ വീതിയിൽ കണ്ടത് എൽ ഡി എഫിന്റെ പ്രകടനമായിരുന്നെങ്കിൽ, എൽ ഡി എഫിന്റെ ആഹ്ലാദ ആരവങ്ങളായിരുന്നെങ്കിൽ, സ്ഥാനാർത്ഥി വന്നിറങ്ങിയതോടെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ, കോൺഗ്രസ് പ്രവർത്തകർ അത് ഏറ്റെടുത്തിരിക്കുന്നു. അവർക്കിടയിലേക്ക് ചാണ്ടി ഉമ്മൻ എത്തിയിരിക്കുന്നു വോട്ട് ചോദിച്ച്. വാഗത്താനത്തിന്റെ കവലയിൽ ഇപ്പോൾ ഉമ്മൻ ചാണ്ടിയുടെ മകൻ വോട്ട് തേടുന്ന ദൃശ്യങ്ങളാണ് കാണാൻ സാധിക്കുന്നത്. ഓരോ കടകളിൽ, ഓരോ വീടുകളിൽ കയറി ഇറങ്ങുന്നു. ഈ പെരുമഴ നേരത്തെ പെയ്തിരുന്നു, ആ മഴയത്തും. ശരി ശ്രീകാന്ത്, അങ്ങനെ വാഗത്താനത്താണ് ഇപ്പോൾ യു ഡി എഫ് സ്ഥാനാർത്ഥി ചാണ്ടി ഉമ്മൻ ഉള്ളത്. പ്രവർത്തകർ ചാണ്ടി ഉമ്മനെ തോളിലെത്തുന്ന കാഴ്ച നമ്മൾ കണ്ടു. അങ്ങനെ പരസ്യ പ്രചാരണം തീരാൻ പോകുന്നു. വലിയ ആവേശം പുതുപ്പള്ളി മണ്ഡലത്തിൽ.